പ്രപഞ്ചം രൂപപ്പെട്ടതിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പല അനുമാനങ്ങളിലും എത്തിയിരുന്നു. എങ്കിലും നിരീക്ഷണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് പൊതുവെ അംഗീകരിക്കുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. അത് വെറും തിയറിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. തിയറി എന്നാൽ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നായിരിക്കും പലരുടെയും ധാരണ. നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത അത്ര പഴക്കമുള്ള കാലത്ത് നടന്നതെന്ന് പറയപ്പെടുന്ന ഈ ബിഗ് ബാങ് എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ബിഗ് ബാങ് കഴിഞ്ഞ് ഏതാണ്ട് 10 കോടി മുതൽ 30 കോടി വർഷം വരെയുള്ള കാലത്താണ് ആദ്യത്തെ നക്ഷത്രങ്ങൾ രൂപപ്പെട്ടത്. നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൽ ഇത്രയും നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണക്കുകൂട്ടുന്നത്. അത്രയും വലിയ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമി പോകട്ടെ, സൗരയുദ്ധം പോലും എത്ര നിസാരമായിരിക്കും അല്ലേ? ഭൂമിയിലെ എല്ലാ മണൽ തരിയും എടുത്താൽ അതിൽ ഒരു തരിയുടെ പോലും വലിപ്പമുണ്ടാകില്ല നമ്മുടെ ഭൂമിക്ക്. പ്രകാശത്തിനെ കടത്തിവിടാത്തതിനാൽ നമുക്ക് ബ്ലാക്ക് ഹോളുകൾ കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക് ഹോളിനെ കണ്ടുപിടിച്ചതെന്ന് അറിയണ്ടേ? ഡാർക്ക് മാറ്റർ ആധുനിക ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ്. നമ്മുടെ സൗരയുദ്ധത്തിൽ അനേകം ഉൽക്കകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 180,000 പ്രകാശ വർഷത്തോളം വ്യാസമുണ്ട് നമ്മുടെ ഗാലക്സിക്ക്. പ്രപഞ്ചശാസ്ത്രത്തിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ജെയിംസ് വെബ് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇൻഫ്രാറെഡ് നിരീക്ഷണം കൊണ്ടുള്ള മെച്ചങ്ങൾ?